ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആനന്ദനിലയത്തിലേക്ക് കയറി വന്ന അഖിലിനെയും ശ്യാമയും വസുന്ധര ചോദ്യം ചെയ്യുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് അമൃത ഓഫീസിൽ നിന്നും കള്ളം പറഞ്ഞിറങ്ങിപ്പോയത് എവിടേക്കാണെന്നാണ് വസുന്ധര ശ്യാമയോട് ചോദിക്കുന്നത് അമൃതയെ പിടിച്ച് ശ്യാമയുടെ അടുത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചൊന്ന് നിൽക്ക് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അഖിൽ പറയുന്നു എന്താ അമ്മ ഇത് അമ്മ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ പോലെ പെരുമാറുകയാണല്ലോ നീ ഇതിനിടയിൽ തമാശ പറയാൻ വരണ്ട ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായ ഉത്തരം പറയണോന്ന് ശ്യാമയോടും അമൃതയോടും ചോദിക്കുകയാണ് വസുന്ധര നിങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലും രഹസ്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ ഒന്നും മറച്ചു വെക്കുന്നില്ല എന്ന് അമൃത പറഞ്ഞപ്പോൾ വസുന്ധര വീണ്ടും ചോദിക്കുന്നു അപ്പോൾ പിന്നെ നീ എന്തിനാ ഇവരുടെ കല്യാണം മുടക്കിയത് അത് കേട്ട് മറുപടിയില്ലാതെ നിൽക്കുകയാണ് അമൃത പിന്നെ വീണ്ടും നിങ്ങൾ കൂട്ടായത് എങ്ങനെയാണെന്നും വസുന്ധര ചോദിക്കുന്നു എനിക്ക് സത്യം അറിയണം ഇതെല്ലാം കേട്ട് അമൃത പറയുന്നുണ്ട് എല്ലാത്തിനും കാരണക്കാരി ഐശ്വര്യാണ് ശ്യാമ വൈസ് ചെയർ ചെയർപേഴ്സൺ ആയത് മുതൽ എനിക്ക് ഒരു സ്വൈര്യം തരില്ലായിരുന്നു ശ്യാമ അധികാരം തട്ടിയെടുത്തു ശ്യാമ നമ്മളെല്ലാവരെയും പുറത്താക്കും ശ്യാമയുടെ കുഞ്ഞുങ്ങളായിരിക്കും ഇനി കമ്പനിയുടെ അധികാരികളാവുക എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് എൻ്റെ മനസ്സിൽ നിറയെ വിഷം കുത്തിവെച്ചു സംശയമുണ്ടെങ്കിൽ അമ്മ ഐശ്വര്യയുടെ ചോദിച്ചു നോക്ക് ഇതെല്ലാം കേട്ട് വിശ്വസിച്ച വസുന്ധര ഐശ്വര്യയുടെ അടുത്തേക്ക് പോകുന്നു നേരാണ് ഐശ്വര്യം ഒന്ന് ചോദിക്കുന്നുണ്ട് ഐശ്വര്യം ഒരു പരുങ്ങലോടെ പറയുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പിന്നെയും അമൃത പറയുന്നുണ്ട് അമ്മേ പിന്നെ ശ്യാമയുടെ തലമുടിയിൽ അഖിൽ കുന്തിരിക്കും പുകയ്ക്കുന്ദനയ്ക്ക് കുറിച്ച് പറഞ്ഞ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു ആദ്യേട്ടൻ എന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പക്ഷേ അഖിൽ അവളെ സന്തോഷിപ്പിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ഒക്കെ കൂടി കേട്ടപ്പോൾ എനിക്ക് ഭ്രാന്ത് വന്നതുപോലെ തോന്നിയമ്മേ അമ്മ പറ അമ്മയുടെ മനസ്സിൽ ആരെങ്കിലും ഇങ്ങനെ യേഷണി പറഞ്ഞാൽ അമ്മയും ഞാൻ പറഞ്ഞതുപോലെയല്ലേ അല്ലേ പെരുമാറോ അത് കേട്ട് വസുന്ധരയ്ക്കും മറുപടിയില്ല കണ്ടോ ഞാൻ അമ്മ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു എന്ന് അമൃതയും പറയുന്നുണ്ട് വീണ്ടും ഐശ്വര്യയുടെ വസുന്ധര ചോദിക്കുന്നു അമൃത പറഞ്ഞത് സത്യമാണോന്ന് പക്ഷെ അമ്മ ആ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല ഇവർ എന്ന് പറഞ്ഞ വിഷയം മാറ്റിവിടാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ പിന്നെയും വസുന്ധര വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല ചോദിച്ചതിന് മറുപടി പറയൂ അമൃതയുടെ ഐശ്വര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഒന്ന് ശ്യാമിയുടെ അമൃതയ്ക്ക് ദേഷ്യം വരുന്ന തരത്തിൽ ഏഷണി പറഞ്ഞ് പഠിപ്പിച്ചോ എന്നാ ചോദിച്ചത് അമൃതയും പറയുന്നു പറ ഐശ്വര്യെ വാ തുറന്ന് പറയെ എല്ലാവരും കേൾക്കട്ടെ നീ പറഞ്ഞ ഓരോ വാചകങ്ങളും എൻ്റെ മനസ്സിലുണ്ട് അഖിലും പറയുന്നു ഐശ്വര്യ എടുത്തി അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും അറിയണം ഐശ്വര്യ എടുത്തിയല്ലേ അമൃതയും ശ്യാമയും തമ്മിൽ തെരിച്ചത് അത് ശരി ഇപ്പോൾ വാതി പ്രതിയായെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഈ സമയം ശ്യാമ അമൃതയെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് അമ്മ ഞാൻ പറഞ്ഞു എന്നുള്ളത് സമ്മതിക്കുന്നു പക്ഷേ ഇവർക്ക് രണ്ടു പേർക്കുമിടയിൽ എന്ന് പറഞ്ഞ് ടെൻഷനൂടെ നിൽക്കുകയാണ് ഐശ്വര്യ അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ഐശ്വര്യ ഒന്നും പറയണ്ട ഇനി അമ്മയുടെ അടുത്ത സംശയം കൂടി ഞങ്ങൾ മാറ്റിത്തരാം ഞങ്ങൾ ഇപ്പോൾ പോയത് അമ്പലത്തിലാണ് ജോൾസൺ പറഞ്ഞിരുന്നല്ലോ ഇനി ഒരു വർഷത്തേക്ക് കല്യാണം നടത്താൻ പാടില്ലെന്ന് അതിൻ്റെ ഒരു വിഷമം ശ്യാമയ്ക്കുണ്ട് എനിക്കും ഉണ്ട് അതിനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത് അവിടെ പോയി തൊഴുതു കഴിഞ്ഞപ്പോൾ ശ്യാമയ്ക്ക് കുറച്ച് സമാധാനം കിട്ടി എന്നഖിൽ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു എങ്കിൽ പിന്നെ ഇതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞൂടെ ജോൽസി വന്നിട്ട് പോയത് മുതൽ എന്റെ മനസ്സ് ഉലഞ്ഞു നിൽക്കുകയാണ് ഒരു സ്ത്രീയുടെ കണ്ണുനിരയെ ഈ കുടുംബത്തിൽ വീണു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ കിടന്നു മുഴങ്ങുകയാണ് അഖിൽ പറയുന്നു അമ്മ ഇതൊക്കെ ജോൽസിമാര് പറയുന്നതല്ലേ എല്ലാ കാര്യങ്ങളും അങ്ങനെ വിശ്വസിക്കരുത് വസുന്ധര പറയുന്നു ഞാനും അങ്ങനെ മനസ്സിനെ വിശ്വസിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് പോകുന്നു ഐശ്വര്യ പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ ഐശ്വര്യം വിളിച്ചിട്ട് പറയുന്നു ഒരു മിനിറ്റ് സാർ സാർ റൂമിലേക്ക് പോയിക്കോളൂ ഞാൻ ഇപ്പോൾ വരാമെന്ന് അഖിലെയും പറഞ്ഞു വിടുകയാണ് ശ്യാമ ഐശ്വര്യം രണ്ടുപേരോടുമായി പറയുന്നു രണ്ടുപേരും കൂടി നൈസായിട്ട് എന്നെ പ്രതിയാക്കിയല്ലേ അമൃത പറയുന്നു ഇതിനെയാണ് താൻ കുറിച്ച കുടിയിൽ താൻ തന്നെ വീഴുമെന്ന് പറയുന്നത് ഇനി ഒരു കാണി കൂടി പറയാം നീ സംശയിച്ചില്ലേ ഞങ്ങൾക്കിടയിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് സത്യമാണ് ഒരു ന്യൂക്ലിയർ ബോംബ് തന്നെയുണ്ട് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കേ എന്നു പറഞ്ഞ ശ്യാമയും കൂട്ടി അമൃത മുകളിലേക്ക് പോകുന്നുണ്ട് സന്തോഷത്തോടെ തന്നെ സംശയത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് ഐശ്വര്യ അത് ശരി അപ്പോൾ കൂട്ടായിട്ട് കള്ളക്കളി കളിക്കുകയാണല്ലേ ശരിയാക്കി തരാം എന്നെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജഗൻ ചാർമളയും കൂട്ടി അരുന്ധതിയുടെ വീട്ടിലെത്തി അരുന്ധതി ചാർമിളയെ കണ്ടതും സന്തോഷത്തോടെ നിൽക്കുന്നു ചാർമിളയാണെങ്കിൽ വളിയ വലിയ ടെൻഷനോടെയും വിപ്രാളത്തോടെയും നിൽക്കുന്നുണ്ട് ജഗനോട് ചോദിക്കുന്നു സാർ നമ്മൾ ഇത് എവിടെയാ സാർ എന്നെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ മോളെ ഇത് ഞങ്ങളുടെ വീടാണ് മോള് പേടിക്കണ്ട വാ എന്നൊക്കെ അരുന്ന്തി വിളിക്കുന്നുണ്ട് അകത്തേക്ക് ചാർമിളയെ എന്നെ ബലം പ്രയോഗിച്ച് വണ്ടി കെട്ടിക്കൊണ്ട് വന്നത് എന്തിനാ എന്നെ ചാർമിള പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു എന്റെ കുട്ടി അരുന്ന്തി ചാർമിളയെ കുറച്ചു ദിവസമായി വിളിക്കുന്നു കിട്ടുന്നില്ല അതുകൊണ്ട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരണോ എന്നെ ചാർമിള പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു സോറി ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണ് മോളെ കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ ടെൻഷനായി പോയി അതാണ് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നത് ചാർമിളയ്ക്ക് കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരാൻ വിസ്മയോട് പറയുകയാണ് ജഗൻ വേണ്ട എനിക്കൊന്നും വേണ്ട പെട്ടെന്ന് പോണം ഞാനൊന്നൊരു കോൾ ചെയ്തോട്ടെ എന്നെ ചാർമിള പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു വേണ്ട മോളെ നമ്മൾ സംസാരിച്ച് വരെ ആരെയും വിളിക്കണ്ട അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടാകും ഇല്ല എനിക്ക് കോൾ ചെയ്യണം എന്ന് പറഞ്ഞ് ചാർവിള ഫോൺ വിളിക്കാൻ തുടങ്ങുന്നു പറഞ്ഞില്ലേ മുതിർന്നവർ പറഞ്ഞാൽ അതനുസരിക്കാണ് വേണ്ടത് ആരെയും വിളിക്കണ്ട വിളിക്കണ്ട എന്ന് പറഞ്ഞോ വിളിക്കണ്ട എന്ന് ജഗൻ പറഞ്ഞപ്പോൾ അരുന്തടി പറയുന്നു കുട്ടിയാകെ പോയി ജഗൻജി മോള് പേടിക്കണ്ട ഈ സാറ് അല്പം ചൂടനാണ് തല്ലുകയും കൊല്ലുകയും ഒക്കെയാണ് ശീലം അതിപ്പോൾ ഇന്ന ആളെന്നൊന്നും ഇല്ല അതാണ് സോറി നമുക്ക് ഇനി കാര്യത്തിലേക്ക് കടക്കാം എന്ന് ജഗൻ പറഞ്ഞപ്പോൾ അരുന്ന്ടി പറയുന്നുണ്ട് മോള് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്താ എത്ര പ്രാവശ്യം വിളിച്ചോ ചാർമിള പറയുന്നു ഓരോ തിരക്കായിരുന്നു എന്ന് അതെന്ത് പറച്ചിലാണ് ചാർമിള ഒരു കരാർ ഏറ്റു കഴിഞ്ഞിട്ട് അതിനോട് ആത്മാർത്ഥത കാണിക്കില്ല എന്ന് വെച്ചാൽ എത്ര പ്രോഗ്രാമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്നെ വിസ്മയ പറഞ്ഞപ്പോൾ അരുന്തുടി പറയുന്നുണ്ട് വിസ്മയ മാനസികമായി തകർന്നു നിൽക്കുകയാണ് ഏതായാലും ചാർമിള വന്നല്ലോ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് അരു ജഗനും പറയുന്നുണ്ട് കഴിഞ്ഞ കാര്യത്തിലേക്കൊന്നും പോകണ്ട ഇനി നമ്മൾ ഒറ്റ കേട്ടാണ് അല്ലേ മോളെ അരുന്തുടി പറഞ്ഞപ്പോൾ ചാർമിള അതേ എന്നും പറയുന്നുണ്ട് മോളെ മോളെ കൃഷ്ണ തുളസിയുടെ ആൽബം ഇറക്കിക്കോളോ അതിന് ഒരു തടസ്സമില്ല പക്ഷെ ലൈവായിട്ട് പാടുന്നത് വിസ്മയ്ക്ക് വേണ്ടിയാവണം ഉള്ളൂ ഞങ്ങളുടെ ഡിമാൻഡ് കുട്ടി ഞാനും അരുന്തുണയും ചേർന്ന് ഒരു മ്യൂസിക് കമ്പനി തുടങ്ങാണ് അതിൽ കുട്ടിക്കും ഒരു ഷെയർ ഹോൾഡർ ആവാം എന്ന് ജഗൻ പറഞ്ഞപ്പോൾ ചാർമിള മനസ്സ് വിചാരിക്കുന്നുണ്ട് തൽക്കാലം ഇവര് പറയുന്നതൊക്കെ അംഗീകരിച്ചു കൊടുക്കാം തിരികെ ചെന്ന് വിവേകിനോട് പറഞ്ഞ ഈ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടാം ചാർമിളെന്ന് ആലോചിക്കുന്ന വിസ്മയെ ചോദിച്ചപ്പോൾ ഏ ഒന്നുമില്ല ഒരു കമ്പനിയിൽ പാർട്ട്നർ പാർട്ട്നർ ആവുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുകയായിരുന്നു എന്റെ ചാർമിള പറഞ്ഞപ്പോൾ അരുന്തുടി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം വിസ്മയനെ സോങ് ഫെസ്റ്റിൽ പാടാൻ വിളിച്ചിരുന്നു ചാർമിളയെ കിട്ടാത്തത് കൊണ്ട് വ്യക്തമായ ഒരു മറുപടി കൊടുത്തില്ല ഏതായാലും ചാർമിള വന്നല്ലോ ഇന്ന് വൈകുന്നേരത്തെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം അപ്പോൾ ചാർമിളയ്ക്ക് അതിൻ്റെ രീതികളൊക്കെ മനസ്സിലാവുകയും ചെയ്യും ചാർമിളയൊന്ന് ഫ്രഷ് ആയിക്കോളൂ ഞാനിപ്പോൾ അവരെ വിളിച്ച് വിവരം പറയാം ഞാൻ പാടാൻ വരുന്നുണ്ടെന്ന് എന്നെ വിസ്മയം പറഞ്ഞപ്പോൾ ചാർമിള മനസ്സ് വിചാരിക്കുന്നുണ്ട് ഈശ്വര ഞാൻ കെണിയിലായല്ലോ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് റെഡി ആയിട്ട് വരാമെന്ന് ചാർമിള പറഞ്ഞപ്പോൾ ജഗൻ വീടുന്നില്ല ജഗൻ പറയുന്നു വേണ്ട മോളെ ഇനിയും ചിലപ്പോൾ മോളെ വിളിക്കുമ്പോൾ കിട്ടിയില്ല എങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാകും ഇവിടെ നിന്ന് പോയാൽ മതി അല്ല ഞാൻ റെഡി ആയിട്ട് വരാമെന്ന് ചാർമിള പറഞ്ഞപ്പോൾ അറുതുടി ദേഷ്യത്തോടെ പറയുന്നു ജഗൻജി പറഞ്ഞത് കേട്ടില്ലേ ഇനി ഒരിടത്തേക്കും പോകണ്ട ഇവിടുന്ന് പോയി പാടാം ഇല്ല അത് പറ്റില്ല എന്ന് ചാർമിള പറഞ്ഞപ്പോൾ ജഗൻ വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുന്നു പറ്റില്ലേ അതെന്താ പറ്റാത്തത് നീ വിസ്മയ്ക്ക് വേണ്ടി പാടിയിട്ടേ ഇവിടെ നിന്ന് പോയി പോകുന്നുള്ളൂ മോളെ ആ പാട്ടൊന്ന് കൊടുക്ക് പാടി റിഹേഴ്സൽ ചെയ്ത് വരട്ടെ എന്നായിരുന്ന ടി വിസ്മയോട് പറഞ്ഞപ്പോൾ വിസ്മയ പാട്ടെടുക്കാനായി അകത്തേക്ക് പോകുന്നുണ്ട് മോളെ പോലെ ഒരു ഗായികയ്ക്ക് വലിയ റിഹേഴ്സൽ ഒന്നും വേണ്ട എന്തായാലും നിങ്ങൾ തമ്മിൽ ഒന്ന് സിംഗ് ആവണമല്ലോ മോളൊന്ന് പാടി നോക്കാനായിരുന്നേ പറഞ്ഞപ്പോൾ ചാർമിള പറയുന്നു അതെ ഞാൻ പാടാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷായി വന്നിട്ട് പാടാം അതെ പാടിക്കോളൂ എനിക്ക് ജഗൻ പറഞ്ഞപ്പോൾ അരുന്ന്തി പറയുന്നു ഏതായാലും കൃഷ്ണ തുളസിയുടെ പാട്ട് ഞാനൊന്ന് നേരിട്ട് കേൾക്കട്ടെ പാടാൻ എല്ലാവരും ചാർമിളയെ നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ ചാർമിള പാടാതിരിക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് പാടാൻ തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ചാർമിള പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അരുന്ന്തി പറയുന്നു തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് പാടാനാ പറഞ്ഞത് എനിക്ക് പാടാൻ അറിയില്ല എന്ന് നിവർത്തിക്കേണ്ടി പറയുകയാണ് ചാർമിള അരകേട് ഞെട്ടലോടെ അരുനതിയെ വിസ്മയും ജഗനും എന്താ പറഞ്ഞത് പാടാൻ അറിയില്ലെന്നോ എന്ന് ജഗൻ പറഞ്ഞപ്പോൾ ചാർമിള വീണ്ടും പറയുന്നുണ്ട് അതെ എനിക്ക് പാടാൻ അറിയില്ല നീ എന്താ പറ്റിക്കുവാണോ പാടടി അങ്ങോട്ടെന്ന് ദേഷ്യത്തോടെ ജഗൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് എനിക്ക് പാടാൻ അറിയില്ല കൃഷ്ണ തുളസി ഞാനല്ല എന്നും ചാർമിള പറയുന്നുണ്ട് എന്താടി പറഞ്ഞത് നിന്നെ എന്ന് പറഞ്ഞ ചാർമിളയെ അടിക്കാൻ ഓങ്ങുകയാണ് ജഗൻ അരുന്ധതി തടയുന്നു നീ തമാശ പറഞ്ഞതല്ലേ എന്ന് അരുന്ധതി ചോദിച്ചപ്പോൾ ചാർമിള പറയുന്നു ഞാനല്ല കൃഷ്ണ തുളസി എനിക്ക് പാടാൻ അറിയില്ല നീ അല്ലെങ്കിൽ പിന്നെ ആരാ കൃഷ്ണ തുളസി സത്യം പറയണമെന്നൊക്കെ അരുന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ചാർമിള പറയുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് എനിക്കറിയില്ല സത്യമായിട്ടും ഞാൻ അല്ല എന്ന് പറയുന്നു എന്നോടൊരാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ കൃഷ്ണ തുളസിയായിട്ട് അഭിനയിക്കുകയായിരുന്നു ആരാണ് ആരാണ് നിന്നോട് കൃഷ്ണ തുളസിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞതെന്നൊക്കെ ജഗൻ ചോദിക്കുന്നു എനിക്കറിയില്ല എന്ന് ചാർമിളയും നിന്നെ കൃഷ്ണ തുളസിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞവരെ നിനക്ക് അറിയില്ലെന്നോ ആൾ ആരാണെന്ന് പറയാതെ നിന്നെ പുറത്ത് വിടില്ല പറയു എന്നൊക്കെ നിർബന്ധിക്കുകയാണ് ജഗൻ ഒടുവിൽ ആ ഫോണുമായി ചാർമിള അവിടെ നിന്നും ഓടുന്നു പിറകെ ഓടാൻ തുടങ്ങിയ ജഗനെ അരുന്ധതി തടയുന്നുണ്ട് ഇതൊരു ഇഷ്യൂ ആക്കേണ്ട അറിഞ്ഞാൽ കുഴപ്പം നമുക്ക് തന്നെയാണെന്ന് അരുന്ധതി എനിക്ക് ഈ സംശയം കൂടുകയാണ് ശ്യാമ തന്നെയാവണം കൃഷ്ണ തുളസി എന്റെ മനസ്സ് അങ്ങനെ ഉറപ്പിച്ചു പറയുന്നു ശ്യാമയാണ് കൃഷ്ണ തുളസി നമുക്കത് തെളിവ് സാഹിതം കണ്ടുപിടിക്കണോ എന്നും അരുന്ധതി പറയുന്നുണ്ട് ജഗൻ അതിനെപ്പറ്റി ആലോചിക്കുന്നു ചാർമിള കുറേ ദൂരം ഓടി വഴിയരികിൽ നിന്ന് വിവേകിനെ കോൾ ചെയ്യുന്നു കാര്യങ്ങളാകെ കുഴപ്പത്തിലായി ആ ജഗന്നാഥൻ എന്നെ അരുന്ധിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ കൃഷ്ണ തുളസി ഞാനല്ല എന്ന് പറയേണ്ടി വന്നു എനിക്ക് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ടു കൃഷ്ണതുളസി ആരാണെന്ന് എന്നോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ ആകെ വല്ലാത്ത കുഴപ്പത്തിലാകും എന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നെ ചാർമിള പറഞ്ഞപ്പോൾ വിവേക് പറയുന്നുണ്ട് നീ പേടിക്കണ്ട നീ വേഗം സ്റ്റുഡിയോയിലേക്ക് വാ ഞാൻ എല്ലാം ഡീല് ചെയ്തോളാം അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഒരു ശ്രദ്ധ വേണം അല്ലെങ്കിൽ കാര്യങ്ങളാകെ പ്രശ്നത്തിലാകൂ എന്നൊക്കെ ചാർമിള പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം നീ പെട്ടെന്ന് സ്റ്റുഡിയോയിലോട്ട് വാ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് വിവേക് ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ അയ്യൽ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമ തുണി അയൽ ഇടുന്നതിനോടൊപ്പം തന്നെ ഒരു പാട്ടും പാടുന്നുണ്ട് ഈ പാട്ട് കേട്ട് ഐശ്വര്യ മുകളിലേക്ക് വരുന്നു ശ്യാമ ഇങ്ങനെ ആസ്വദിച്ച് പാടുകയാണ് വിസ്മയുടെ പാട്ടാണല്ലോ വിസ്മയ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് ഈ പാട്ട് വരുന്നതെന്നും വിസ്മ ഐശ്വര്യ വിചാരിക്കുന്നു ഈ സമയത്ത് അഖിൽ മുകളിലേക്ക് വരികയും ഐശ്വര്യ ഈ പാട്ട് ശ്രദ്ധിക്കുന്നത് അഖിൽ കാണുകയും ചെയ്യുന്നു ഈശ്വര ആകെ പ്രശ്നമാവുമല്ലോ എന്ന് അഖിൽ വിചാരിക്കുന്നുണ്ട് അകെ വിസ്മയുടെ ശബ്ദമല്ലേ ആ കേൾക്കുന്നതെന്ന് ഐശ്വര്യ അഖിലിനോട് പറയുന്നു ഇതാരോ മൊബൈലിൽ പ്ലേ ചെയ്തതാണെന്ന് അഖിൽ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് മൊബൈലിലൊക്കെ പ്ലേ ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ ഇത് ആരോ ലൈവായി പാടുന്നതാണ് ഏയ് ഏടതിക്ക് വെറുതെ തോന്നുന്നതാണ് ലൈവായിട്ട് ഒരാൾ പാടുന്നത് ഇങ്ങനെയാണോ അല്ല എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അല്ല ഇത് വിസ്മയെ പാടുന്നത് തന്നെയാണ് അന്ന് നിങ്ങളുടെ റൂമിൽ നിന്നും ഇതുപോലെ വിസ്മയെ പാടുന്ന പാട്ട് ഞാൻ കേട്ടതാണ് അത് വിസ്മയെ തന്നെയല്ലേ ഐശ്വര്യടുത്ത് അമ്മ അന്വേഷിക്കുന്നുണ്ട് താഴേക്ക് ചെല്ലാൻ അഖിൽ പറയുന്നു ഈശ്വര ഈ ഷാമയ്ക്ക് പതുക്കെ പാടിക്കൂടിയെന്ന് അഖിൽ വിചാരിക്കുന്നുണ്ട് ദിനി കേട്ടില്ലേ ഇത് വിസ്മയുടെ ശബ്ദം അല്ലേന്ന് ഇത് എവിടെന്ന ഈ ശബ്ദം വരുന്നതെന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് വിസ്മയെ തന്നെയാണ് അപ്പോ വിസ്മയുടെ വന്നിട്ടുണ്ട് എന്നഖിൽ പറഞ്ഞപ്പോൾ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വീണ്ടും അഖിൽ പറയുന്നു ഐശ്വര്യയുടെ അടുത്ത് കുറേ നേരമായിട്ട് അമ്മ വിളിക്കുന്നുണ്ട് താഴേക്ക് ചെല്ല് വിസ്മയും കൂടി വിളിച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് ഐശ്വര്യയും പറയുന്നു അല്ലെങ്കിൽ വിസ്മയ ഇന്ന് നിന്നെ കാണാൻ വന്നതാണോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു നീ ആയിട്ട് കല്യാണം ആലോചിച്ച പെണ്ണായിരുന്നല്ലോ അരകേട്ട് അഖിൽ പറയുന്നു അമ്മ കുറേ നേരമായി എടുത്തെ അന്വേഷിക്കുന്നു എടുത്ത് എന്തൊക്കെയാ ഈ പറയുന്നത് അങ്ങോട്ട് ചെല്ലു നിനക്ക് എന്താടാ ഒരു വെപ്രാളം അപ്പോ സങ്ങതി ഞാൻ പറഞ്ഞത് തന്നെയാണല്ലേ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണോ വിസ്മയം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അവളെ സിറ്റൂട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലേ ഞാൻ ഉള്ളത് പറയാം അവൾ തന്നെ നിനക്ക് യോജിച്ച പെണ്ണ് ആ വിസ്മയുടെ പാട്ടിനെ അവർ ഏണം എന്ത് സൂപ്പറാണല്ലേ എനക്ക് ഐശ്വര്യ പറഞ്ഞപ്പോൾ അകിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ഐശ്വര്യത്തി അവിടെയെങ്ങും ആരുമില്ല എങ്കിൽ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് വിസ്മയെ ഞാൻ കണ്ടുപിടിക്കുവാന്നു വെച്ചിട്ടാണോ കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുവെന്ന് വെച്ചിട്ടാണോ എടാ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ ഏതായാലും നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് ഐശ്വര്യ അങ്ങോട്ടേക്ക് പോകുന്നു പിറകെ അഖിലം ഐശ്വര്യടുത്തി അത് വിസ്മയുടെ പാട്ടല്ല വിസ്മയെ കണ്ടുപിടിക്കാനാണോ ഐശ്വര്യടുത്തി ബാൽക്കണിയിലേക്ക് പോകുന്നത് എന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ് അഖിൽ ഈ ശബ്ദം പാടിക്കൊണ്ടിരിക്കുന്ന ശ്യാമ കേൾക്കുകയും പെട്ടെന്ന് പാട്ട് നിർത്തുകയും ചെയ്യുന്നു നീ എന്തിനാക്കി ഇത്രയും ബഹളം വെക്കുന്നത് എനിക്ക് ചെവിയൊക്കെ കേൾക്കാം എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് എന്നാ ശരി പോയിക്കോ എന്നും പെട്ടെന്ന് തന്നെ ഫോൺ മൊബൈലിൽ ആ പാട്ട് മൊബൈലിൽ പ്ലേ ചെയ്തവിടെ വെക്കുകയാണ് ശ്യാമ വിസ്മയ എന്ന് പറഞ്ഞ തുണി മാറ്റി നോക്കിയപ്പോൾ ശ്യാമയാണ് അവിടെ നിൽക്കുന്നത് എന്താ എഴുതി എന്ന് ശ്യാമ ചോദിക്കുന്നു നീയോ എവിടെ വിസ്മയ ശ്യാമ ആ ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഐശ്വര്യ കാണിച്ചിട്ട് പറയുന്നു ഞാൻ ഫോണിലാണ് ഈ പാട്ട് കേട്ടിരുന്നത് ഞാൻ ഐശ്വര്യയുടെ പറഞ്ഞതാണ് എടുത്തേക്ക് പിന്നെയും സംശയം വിസ്മയ എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടത്രേ അത് കൊള്ളാലോ ഞാൻ ഞാനറിയ വിസ്മയം ഇവിടെ വരാറുണ്ടോ എങ്കിൽ ഞാൻ കൊന്നുകളയുമെന്നൊക്കെ ശ്യാമ അഖിലോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്തോ ഒളിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ ഏശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ ഞങ്ങൾ എന്തും മറയ്ക്കാനാണ് എടുത്തി ഐശ്വര്യ പറയുന്നു ഈ പാട്ടല്ല ഞാൻ കേട്ടത് ഞാൻ കേട്ടത് വേറൊരു പാട്ടാണ് അതിൽ ഇതുപോലെ മ്യൂസിക് ഇല്ലായിരുന്നോ അഖിൽ സാർ ഐശ്വര്യയുടെക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ശ്യാമ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷർ മൈ ചാനൽ